ഹലോ മുച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലോ എക്സ്പ്ലെയിനർ. പുരാതനമായ ഒരു ദേശം, ആ ദേശത്തിൽ അന്നുണ്ടായിരുന്ന വലിയ വലിയ രാജാക്കന്മാരൊക്കെ മരിച്ചൊടുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ആൾക്കാർ പല ഭാഗത്തായിട്ട്, പല ഗ്രൂപ്പായിട്ട്, പല ഗോത്രങ്ങളായിട്ട് അങ്ങനെ താമസിച്ചു വരികയാണ്. ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ മാത്രം. അതിൽപ്പെട്ട ഒരു പ്രത്യേകതരം ഗ്രൂപ്പാണ് അക്കീറ. ഈ അക്കീറകൾ ഉണ്ടല്ലോ, എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ രാജാക്കന്മാരുടെ തലയോട്ടി, അവരുടെ എല്ലിന്റെ അവശിഷ്ടം, ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു മാന്ത്രികമായ മുഖംമൂടി ഉണ്ടാക്കുകയാണ്. അതിനുശേഷം പ്യുവർ ഹേർട്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ രക്തം അതിലേക്ക് ആക്കേണ്ടതുണ്ട്. അതിനുശേഷം ആ ഒരു മുഖംമൂടിക്ക് വരുന്നത് അമാനുഷികമായിട്ടുള്ള ശക്തികളാണ്. അക്കീറ ഗോത്രം ആ ഒരു ശക്തി ഉപയോഗിക്കുകയാണ്. അമാനുഷികമായിട്ടുള്ള അവരുടെ ആ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഗോത്രങ്ങളെ അവരുടെ കീഴിലേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ ബാർബേറിയൻസ്, അവരുടെ അടുത്ത് അക്കീറകളുടെ കളിയൊന്നും നടന്നില്ല കേട്ടോ. അടിച്ച് പൊളിച്ച് കളയാണ് ഇവരുടെ നേതാവിനെയും അതുപോലെ തന്നെ ആ ഒരു മുഖംമൂടിയും. എന്നെങ്കിലും ഒരുത്തൻ ഏതെങ്കിലും ഒരു ദിവസം ഈ മുഖംമൂടി തേടിക്കൊണ്ട് വരുമെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഈ മുഖംമൂടി അടിച്ച് പൊട്ടിച്ചില്ലേ, അതിന്റെ ഓരോ കഷ്ണവും പലരായിട്ട് പല ഭാഗത്തേക്ക് കൊണ്ടുപോവാണ്. പക്ഷെ എന്നെങ്കിലും ഈ ഒരു മുഖംമൂടി അത് പഴയതുപോലെ തന്നെ ആകും. ഒരു ചെകുത്താൻ ഈ ലോകത്തെ കീഴടക്കാൻ വരും. അങ്ങനെ ഒരുപാട് കെട്ടുകഥകളും ഇതിഹാസങ്ങളും ഇങ്ങനെ ആൾക്കാരങ്ങനെ പറഞ്ഞു കിടക്കാണ്. വർഷങ്ങൾ കടന്നുപോയി, ഇപ്പൊ ഒരു യുദ്ധമുഖത്തിൽ കാണിക്കാണ്. ബാർബേറിയൻസും അതുപോലെ തന്നെ മറ്റേതോ ഗോത്രക്കാരും തമ്മിലുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിനിടയിൽ ഒരു സ്ത്രീക്ക് വെട്ടേൽക്കുകയാണ്. എന്നാൽ ആ ധീരയായിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ, അവര് നിലത്ത് കിടന്നുകൊണ്ട് തന്നെ അവള് വെട്ടി ആ ഒരു യുദ്ധവീരനെ വെട്ടി തിരിച്ചു കൊന്നുകളയാണ്. ഇപ്പൊ അവർക്ക് എഴുന്നേൽക്കാനൊന്നും കഴിയില്ല. ഇപ്പൊ ആ സ്ത്രീയുടെ ഭർത്താവായിട്ടുള്ള കോറിൻ വന്ന സമയത്ത് ഈ സ്ത്രീ പറയാണ്, അവസാനമായിട്ട് എനിക്ക് എന്റെ കുഞ്ഞിനെ നേരിട്ട് കാണണം. അങ്ങനെ അവൾ എന്തായാലും മരിക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവളുടെ വയറ് കയറി കോറിൻ അവന്റെ ഭാര്യയ്ക്ക് തന്നെ ആ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ യുദ്ധത്തിന്റെയും രക്തത്തിന്റെയും ഇടയിൽ വെച്ചിട്ട് ആ കുഞ്ഞ് ജനിക്കുകയാണ്. അവനാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള കൊനാൻ. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ട്. കൊനാൻ ഇപ്പോൾ വളർന്ന് വലുതായിട്ട് ഒരു ടീനേജ്, ഒരു പയ്യനായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു ചെറിയ ഗോത്രം വാഴുന്നത് നമ്മുടെ ഈ കൊനാന്റെ അച്ഛനായിട്ടുള്ള കോരിൻ തന്നെയാണ്. അങ്ങനെ കോരിൻ ഇപ്പോൾ ആ നാട്ടിലെ ചെറുപ്പക്കാരെ വിളിക്കുകയാണ്. എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അതായത് എന്തോ ഒരു മത്സരം ഇവിടെ നടക്കാൻ പോവാണ്. അതുപോലെ തന്നെ ഈ മത്സരത്തിൽ ജയിക്കുന്ന ആൾക്കാർക്ക് ഈ ഗ്രാമത്തിൽ നല്ല വാല്യു കിട്ടും, നല്ല ബഹുമതി ആയിരിക്കും, നല്ലൊരു യുദ്ധ വീരനായിട്ട് തന്നെ ഇവർ കണക്കാക്കും. അതായത് ഒരു പ്രത്യേകതരം മുട്ട എല്ലാ കുട്ടികളുടെ വായിലും വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊരു മല ചൂണ്ടി കാണിച്ചിട്ട് പറയാണ്, ആ മല മുഴുവനും നിങ്ങൾ ഓടി താണ്ടി വരണം. ആദ്യമായിട്ട് ആരാണോ ഇവിടെ എത്തുന്നത്, അതും ആ ഒരു മുട്ട തകരാതെ, വായിലുള്ള ആ മുട്ട തകരാൻ പാടില്ല. അങ്ങനെ ആരാണോ ആദ്യം ഇവിടെ എത്തുന്നത് അവനായിരിക്കും മികച്ച പോരാളി. ഇത് കേട്ടതും പിള്ളേരെല്ലാവരും കൂടെ ഓടുകയാണ്. കൂട്ടത്തിൽ കോറിന്റെ മകനായിട്ടുള്ള കൊനാനും ഉണ്ട്. ഓടുന്ന ഓട്ടത്തിൽ ഓരോരുത്തരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കുമല്ലോ. അതുപോലെ തന്നെ ഓരോരുത്തരെയും തള്ളി മാറ്റി നമ്മുടെ കൊനാൻ അങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറച്ചധികം ഉള്ളോട്ട് പോയപ്പോൾ ഉൾക്കാടിലേക്ക് എത്തിയ സമയത്ത് കുട്ടികൾക്കൊക്കെ ഒരു ഉപായം ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. അതായത് ഇവിടെ തന്നെ ഒരുപാട് നരഭോജികളായിട്ടുള്ള ട്രൈബ്സുകളുണ്ട്, വെറുതെ വന്ന് കൊന്നിട്ടങ്ങ് പോകും. അതുപോലൊരു ഗ്രൂപ്പ് ഇവരെ ആകെ വളയാണ്. കുറെ പിള്ളേരെല്ലാം അപ്പൊ തന്നെ പേടിച്ചോടി. കുറച്ചു പേരൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്കി, എന്നാലും അവർക്ക് നിൽക്കാൻ പറ്റിയില്ല, അവരും തിരിഞ്ഞോടുകയാണ്. എന്നാൽ നമ്മുടെ കൊനാൻ മാത്രം, അവൻ തിരിഞ്ഞോടിയില്ല കേട്ടോ. ഇടുത്ത കാലം മുന്നോട്ടാണെങ്കിൽ അത് മുന്നോട്ടേക്ക് തന്നെ, അവനൊന്നും നോക്കാതെ മുന്നോട്ടേക്ക് തന്നെ പോകുന്നുണ്ട്. ഇതേ സമയത്ത് ആ ഒരു ട്രൈബ്സ് വന്നിട്ട് അവൻ ആക്രമിക്കുകയാണ്. അവനും തിരിച്ചുവിട്ടില്ല. കഴിവിന്റെ പരമാവധി കഴിവുള്ള ആയുധമായിട്ട് അവരോട് പോരാടുകയാണ് കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ പിള്ളേരെല്ലാവരും കോറിനും ബാക്കിയുള്ള ഗ്രാമവാസികളുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, കാട്ടിൽ വെച്ച് ആ ട്രൈബ്സ് ഇവരെ ആക്രമിച്ചു, അതുപോലെ തന്നെ കൊനാൻ അവരുടെ കയ്യിൽ പെട്ടുപോയി. ഇവരാകെ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോഴാണ് ഒരുത്തൻ അങ്ങനെ വരികയാണ് കേട്ടോ. ദേഹം മുഴുവനും രക്തമാക്കിയിട്ട് കയ്യിൽ ആ മുട്ടയ്ക്ക് വരെ 4 മുട്ടകളുടെ തലയായിരുന്നു. എന്നിട്ടൊരു നിൽപ്പാണ്. ഇത് കണ്ടപ്പോ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായി, ചെക്കൻ വേറെ ലെവലാണെന്ന്. മാത്രമല്ല, ഇത്രയും നേരം ഇത്രയും പോരാട്ടം നടത്തിയിട്ടും അവന്റെ വായിൽ മുട്ട പൊട്ടിയിട്ടില്ല. അതവൻ ഇപ്പൊ പുറത്തേക്ക് തുപ്പിയിട്ട് ഇപ്പാണ് പൊട്ടിക്കുന്നത്. അതുപോലെ തന്നെ ആ മലയും അവൻ ചുറ്റി വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ, ചെക്കൻ ഗംഭീര യോദ്ധാവായിരിക്കുമെന്ന്. ഇത് മനസ്സിലാക്കിയ അവന്റെ അച്ഛൻ കോറിൻ അവനായിട്ടൊരു ആയുധം ഉണ്ടാക്കി കൊടുക്കുകയാണ്, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വാള്. അതുപോലെ തന്നെ അവന് യുദ്ധം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് കോറിന് മനസ്സിലായി അവന്റെ മകനായിട്ടുള്ള കൊനാന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഭയങ്കര കോപം, ദേഷ്യം ഉള്ളിലുണ്ടെന്ന്. പക്ഷെ ഒരു യോദ്ധാവിന് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് അമിതമായിട്ടുള്ള കോപം. ആ കോപം ഉണ്ടെങ്കിൽ അവന് നന്നായിട്ട് പോരാടാൻ വേണ്ടി കഴിയില്ല. ആ കോപത്തെ അടക്കാൻ വേണ്ടി പരമാവധി കോറിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഭയങ്കര വെറിയോടെ വന്നിട്ടാണ് കൊനാൻ ആക്രമിക്കുന്നത്. ഇപ്പൊ അവസാനം അവൻ നിൽക്കുന്ന ആ ഒരു മഞ്ഞുപാളിക്ക് തന്നെ ഒരു കുത്തു കൊടുത്തിട്ട് അവൻ ആ ഒരു വെള്ളത്തിന്റെ ഉള്ളിലേക്ക് തള്ളിയിട്ട് നീ ആദ്യം ക്ഷമ പഠിച്ചിട്ട് വന്നിട്ട് കാട്ടിൽ തന്നെ അവൻ ഉപേക്ഷിച്ചു പോവാണ്. ഇപ്പൊ കൊനാനാണെങ്കിൽ അവന്റെ ആ ഒരു ദേഷ്യവും കലിപ്പും എല്ലാം മരത്തിൽ വെട്ടി തീർക്കുകയാണ്. അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കടന്നു പോകണം. ഒരു ദിവസം ഇവന്റെ കലിപ്പ് തീർക്കാനായിട്ട് കാട്ടിലേക്ക് പോയ സമയത്ത് കുറച്ച് ആൾക്കാർ, പക്ഷെ കുറച്ചധികം വെപ്പൺസ്, ആയുധങ്ങളൊക്കെ അവരുടെ കയ്യിൽ കുറച്ച് മോഡേൺ ആയിട്ടുണ്ട് കേട്ടോ. ഈ ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഗ്രാമത്തെ, അതായത് കൊനാന്റെ ഗ്രാമത്തെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ പുറത്തുനിന്നുള്ള ആക്രമണം ഉണ്ടാവുമെന്ന് ഈ ഗ്രാമവാസികൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഇവിടെ വിലപ്പോയില്ല. കാരണം ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ആരാണ്? ഗലാർ സിം. അവന്റെ പടയോട് അത്ര പെട്ടെന്നൊന്നും ഏറ്റുമുട്ടി നിൽക്കാൻ വേണ്ടി ചെറിയ ഗോത്രത്തിനൊന്നും ആവില്ല. അവസാനം കൊനാന്റെ അച്ഛൻ കോറിൻ തോൽക്കുകയാണ്. അതുപോലെ തന്നെ അയാളെ പിടിച്ച് ടെന്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ സമയം തന്നെ ഗലാർ സിം വന്നിട്ട് കോറിനോട് പറയാണ്, ഇപ്പൊ നീ എന്നെ കാണുന്നത് സാധാരണ ഒരു മനുഷ്യനായിട്ടാണ്, പക്ഷെ ഭാവിയിൽ ഞാൻ മനുഷ്യനായിരിക്കില്ല, ഞാൻ
ഒരു ദൈവമായിട്ട് മാറും. അന്ന് നിങ്ങളെല്ലാവരും എൻ്റെ അടിമകളായിരിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ എൻ്റെ കാൽ കീഴിലേക്ക് വീണോ, നിന്റെ ജീവനും നിന്റെ സമ്പത്തും നിന്റെ കുഞ്ഞുങ്ങളെ നിനക്ക് തിരിച്ചു കിട്ടും. അതുപോലെ എനിക്ക് എന്താ വേണ്ടതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. ആ മുഖംമൂടി, അതിൻ്റെ ഒരു കഷ്ണം സൂക്ഷിക്കാനായിട്ട് കിട്ടിയിരിക്കുന്നത് നിന്റെ കയ്യിലേക്കാണ്. മര്യാദക്ക് അത് തിരിച്ചു തന്നു. എന്നാൽ കൊനാന്റെ അച്ഛൻ കോറിൻ അതിന് സമ്മതിക്കോ, തരില്ല എന്ന് തന്നെ പറയാണ്. ഇതേ സമയത്ത് ആ കൂട്ടത്തിൽ ഒരുത്തൻ കുറച്ച് തടിച്ച ആളാണ്. കത്തിയെടുത്തുകൊണ്ട് ഈ കോറിനെ കുത്തി കൊല്ലാൻ വേണ്ടി വരുമ്പോ അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്ന കൊനാൻ ഉണ്ടല്ലോ, ഒരു വാളുമായിട്ട് ചാടി വീണ് ഈ തടിയന്റെ മുഖം ഒരേറ്റ വെട്ടലാണ്. ഇപ്പൊ എല്ലാവരും കൂടിയിട്ട് ഈ കുട്ടിയെ കൊനാനെ പിടിച്ചു മാറ്റാണ്. എന്നാലും അവന്റെ ആ ഒരു വീര്യം അടങ്ങുന്നില്ല. അവസാനം അവനെ അടിച്ചു വീഴ്ത്താണ്. ഇപ്പോ ഈ ഒരു എന്താ പറയാ ഗലാർ സിമ്മിന് മനസ്സിലായി ഈ നിൽക്കുന്നത് അച്ഛനും മകനാണെന്ന്. അപ്പൊ അവർക്കിടയിലായിട്ട് ഒരു ചെറിയ ട്രാപ്പ് ഉണ്ടാക്കാണ്. ഒരു പാത്രത്തില് നിറയെ ഉരുക്കുണ്ടല്ലോ, ഈ ഇരുമ്പുരുക്ക്, അത് നിറച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ആ ഒരു ചങ്ങല പിടിക്കാൻ കൊടുത്തിട്ടുള്ളത് കൊനാന്റെ കയ്യിലാണ്. അവന് ചെറിയൊരു വീഴ്ച വന്നാൽ മതി, അല്ലെങ്കിൽ തളർച്ച വന്നാൽ മതി, ആ പാത്രത്തിലെ ഇരുമ്പ് ഉരുക്കിയത് മുഴുവൻ അവന്റെ അച്ഛന്റെ ദേഹത്തേക്ക് പോകും. ആ രീതിയിലെല്ലാം ടോർച്ചർ ചെയ്യുന്നുണ്ട്. എന്നാൽ കോറിന് അതിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. ഇപ്പോ ഈ ഗലാർസിമിന്റെ കയ്യിൽ അവസാനത്തെ ഒരു അടവുണ്ട്. അയാളുടെ മകള് തന്നെ ഒരു മന്ത്രവാദി മാരിത്ത്. മാരിത്ത് അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇപ്പോ ഈ കോറിന്റെ ദേഹത്തേക്ക് ചില മന്ത്രവാദങ്ങൾ ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ രഹസ്യം കണ്ടുപിടിക്കുകയാണ്. അയാളുടെ ഗുഹയുടെ ഉള്ളിലായിട്ട് ഒരു ഭാഗത്ത് മണ്ണിൽ കുഴിച്ചിട്ടുണ്ട് ആ ഒരു ഭാഗം. ആ ഭാഗം ഇവർ വീണ്ടെടുക്കുകയാണ്. ഇതിനുശേഷം എന്തിനാണ് ഈ കോറിനെയും അതുപോലെ തന്നെ കൊനാനെയും അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ പൊരുത്തം വരുന്ന സമയത്ത് ഇപ്പൊ ഈ ഗലാർസിമ അതിനെ തടുക്കുകയാണ്. വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള ഒരു മരണം ഇവരെ കൊണ്ട് അത് വേണ്ട. അച്ഛനും മകനും നരകിച്ച് ചാവട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടെന്റിന്റെ ഉള്ളിൽ അവരെ ഉപേക്ഷിക്കുകയാണ്. അതായത് കൊനാൻ ആ ഒരു ചങ്ങല ഇറുക്കി പിടിച്ചുകൊണ്ട് നിൽക്കണം. അത്രയും ചൂടാണ് ആ ചങ്ങലയ്ക്ക്. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്നും മിസ്സായാൽ മതി, ആ ഒരു ഇരുമ്പുരുക്ക് മുഴുവൻ അവന്റെ അച്ഛന്റെ ദേഹത്തേക്ക് പോകും. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല, പിടിക്കാൻ കഴിയുന്നുമില്ല. അതുപോലെ തന്നെ മാരിത്ത് ആ മന്ത്രവാദി ഉണ്ടല്ലോ ഗലാർസിമിന്റെ മകള്, അവള് പോകുന്നതിന് മുന്നേ നമ്മുടെ കൊനാന്റെ വാള് കണ്ടു. നല്ല ഭംഗിയുള്ള വാളാണ്. ആ വാളുമായിട്ടാണ് അവൾ ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു മുഖം മൂടി കാണിക്കാണ്. അതിന്റെ അവസാന ഭാഗം മാത്രമേ കിട്ടാനുണ്ടായിട്ടുള്ളൂ. അതിപ്പോ ഗലാർസിമ് അവിടെ യോജിപ്പിക്കുകയാണ്. കണ്ടോ, ഈ മുഖം മൂടി ഇനി എനിക്ക് സ്വന്തം. നമ്മളുടെ ഗ്രൂപ്പ്, നമ്മൾ ഈ ഒരു ഗോത്രം മുഴുവനായിട്ട് ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇനി ഇവിടെ ഭരിക്കാൻ പോകുന്നത് നമ്മളാണ്. എനിക്കിനി വേണ്ടത് ഒരു പ്യുവറായിട്ടുള്ള പെൺകുട്ടിയുടെ രക്തം മാത്രമാണ്. അത് നീ എനിക്ക് കൊണ്ടുതരില്ലേ മാരിത്ത് എന്നിപ്പോ ഗലാർസിമ് മകളോട് ചോദിക്കാണ്. തീർച്ചയായിട്ടും അച്ഛ, നമ്മൾ അങ്ങനെ ഒരു രക്തം കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. പക്ഷെ അതും അത്ര നിസാരമായിട്ടുള്ള കാര്യമല്ല. ഇതേ സമയത്ത് തന്നെ ആ കൂടാരത്തിന്റെ ഉള്ളിൽ കാണിക്കുകയാണ്. ഇപ്പൊ കൊനാന് അത് തീരെ പിടിക്കാൻ കഴിയുന്നില്ല. അവന്റെ കയ്യൊക്കെ ആകെ പൊള്ളിപ്പോയിട്ടുണ്ട്. ഈ ഒരു നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൊനാനും അതുപോലെ തന്നെ കോറിനും രണ്ടുപേരും മരിക്കുമെന്ന് കോറിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കോറിൻ അവന്റെ മകനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ്. മോനെ, നിന്റെ ദേഷ്യത്തെ കോപത്തെ നീ ഒന്ന് അടക്കുക, അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും വിജയിച്ച് മുന്നേറുക. ഇത് പറഞ്ഞിട്ട് കൊനാന്റെ അച്ഛൻ കോറിൻ ആ ഒരു ഇരുമ്പുരുക്ക് മുഴുവൻ അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് മനഃപൂർവ്വം മറിച്ചെടുക്കുകയാണ്. അല്ലെങ്കിൽ മകനും അതിൽപ്പെട്ട് മരിച്ചു. അങ്ങനെ അവന്റെ മുന്നിൽ വെച്ച് അതിക്രൂരമായിട്ട് അവന്റെ അച്ഛൻ മരണപ്പെട്ടു പോവാണ് വെന്തുരുകിയിട്ട്. അങ്ങനെ ആ ഒരു കാഴ്ച കണ്ട് മനസ്സ് മടുത്ത കൊനാൻ ഇപ്പോ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കൊനാൻ എന്ന് പറയണ്ട, നമുക്കിനി ബാർബേറിയൻ എന്ന് വിളിക്കാവനെ. അങ്ങനെ ബാർബേറിയൻ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവന്റെ ഗ്രാമത്തെ മുഴുവൻ ചുട്ടരിച്ചിരിക്കുകയാണ്. കയ്യിലൊരു വാള് പിടിച്ചിട്ട് അവൻ ഉറക്കനെ പ്രതിജ്ഞയെടുക്കുകയാണ്. ഇതിനും കാരണമാക്കി അവനെ, അതായത് ഗലാർസിമ്മിന്, അവന്റെ മകളായിട്ടുള്ള മാരിത്തിനെ രണ്ടെണ്ണത്തിനെയും കൊന്നു കൊലവിളിക്കാതെ ഞാൻ എന്റെ ദേശത്തെ എന്റെ പകയെ ഞാൻ അടക്കില്ല. അവിടെ വെച്ച് അവൻ ശപഥം ചെയ്യാണ് ഇപ്പത്. അങ്ങനെ വർഷങ്ങൾ കടന്നു പോവുകയാണ്. ഇപ്പൊ ബാർബേറിനാണ് വളർന്ന് വലുതായിട്ട് ഒരു മല പോലെ ഒരു ഭയങ്കര കരുത്തുട്ട യുവാവായി മാറിയിരിക്കുകയാണ് കേട്ടോ. അവന്റെ കൂടെ തന്നെ ചങ്കായിട്ട് അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ആർട്ടിസ്റ്റും ഉണ്ട്. ഇത്രയും വർഷമായിട്ടും ബാർബേറിന് അവന്റെ ഉള്ളിൽ ആ ഒരു പക മാറിയിട്ടില്ല. അവന്റെ യാത്ര തുടരുകയാണ്, അതായത് ഗലാർസിമ്മിനെ തേടിക്കൊണ്ട് തന്നെ. പക്ഷെ അവൻ എവിടെയാണ്, എങ്ങോട്ടാ പോയത് എന്നൊന്നും നമ്മുടെ ബാർബേറിനെ അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവന്റെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരു നാടോടിയെ പോലെ. എന്നാ പോകുന്ന വഴിയിൽ എവിടേക്കാണോ ആൾക്കാരെ അടിമകളാക്കി വെച്ചിട്ട് അവരെ ഉപദ്രവിക്കുന്ന ഗോത്രങ്ങളുള്ളത്, ആ ഗോത്രങ്ങളെ കീഴ്പ്പെടുത്തി ഈ അടിമകളെ സ്വതന്ത്രമാക്കുന്നത് അവന്റെ ഒരു ശീലമായിരുന്നു. ആ കാര്യത്തിന് കട്ടയ്ക്ക് അവന്റെ കൂടേക്ക് കൂട്ടുകാരനായിട്ടുള്ള ആർട്ടിസ്റ്റും ഉണ്ട്, അവന്റെ ടീംസും ഉണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ അടിമകളെ രക്ഷിച്ച സമയത്ത് എല്ലാവരോടും പോയിക്കോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് എന്ന് പറയുകയാണ്. ഇതേ സമയത്തിന് ആ കൂട്ടത്തിലുണ്ടായിരുന്ന സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി വന്നിട്ട് പറയാണ്, അല്ല നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ടേക്ക് പോകാനാ. ഇപ്പൊ നമ്മുടെ ഈ ബാർബേറിയൻ ഉണ്ടല്ലോ, അവളൊന്ന് നോക്കിയിട്ട് പറയാണ്, നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടെ പോന്നോ. അങ്ങനെ ഇപ്പോ ആ ഒരു പെണ്ണിനെയും കൂട്ടിയിട്ട് ബാർബേറിയനും അതുപോലെ തന്നെ ആർട്ടിസ്റ്റും എല്ലാവരും കൂടി മെസാൻഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പട്ടണത്തിലേക്ക് പോകണം. അവിടെ വെച്ച് അവരുടെ എൻജോയ്മെന്റ് കുത്തട്ടങ്ങനെ തുടങ്ങുകയാണ്. കള്ളും പെണ്ണും അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയാ ഉല്ലസിക്കുകയാണ് അവിടുന്ന്. ഇതേ സമയത്താണ് ആ ഒരു ബാറിന്റെ ഉള്ളിലേക്ക് ഒരുത്തരം അങ്ങനെ ഊട്ടി വരുന്നത്. അവന് പിടിക്കാനായിട്ട് ഒരു കൂട്ടം ആൾക്കാരും വരുന്നുണ്ട്. ഇപ്പൊ ആ പിടിക്കാൻ വന്ന ആളുണ്ടല്ലോ പേടിച്ചേരണ്ട് ഒരു ഭാഗത്ത് പോയിരിക്കുമ്പോ ഈ ബാർബേറിയൻ ചെന്നിട്ട് അവന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയണം, ആരാണെന്നേ, നീ എന്തിനാണ് അവര് പേടിച്ച് ഓടുന്നത്. ഇതേ സമയത്തിന് ഇയാൾ പറയാണ്, നീ എന്നെ പിടിക്കണ്ട, നീ എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാരണത്താൽ നിന്നെ അവർ പിടിച്ചുകൊണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ ബാർബേറിനെ ഉണ്ടല്ലോ ആ വന്ന കൂട്ടത്തിലെ ആളുടെ നേതാവിനെ നോക്കുകയാണ്. ഈ മൂക്കെല്ലാം വെട്ടിയിട്ട് അവിടെ എന്തോ ഒരു മാസ്ക് വെച്ച് കെട്ടിയ അവസ്ഥയിലാണ്. ആളെ കണ്ടപ്പോ തന്നെ നമ്മുടെ ഈ ബാർബേറിന് കാര്യം മനസ്സിലായി. ഓഹോ, അപ്പൊ അങ്ങനെയാണോ, നിന്നെ പിടിച്ചാൽ അതിന്റെ പേരിൽ അവർ എന്നെയും പിടിച്ചുകൊണ്ട് പോകല്ലേ. എന്നാ പിന്നെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവനെ പ്രൊട്ടക്ട് ചെയ്യാണ് ബാക്കിയുള്ള ഈ സോൾജേഴ്സിനെ മുഴുവനും ആ ഒരു മുറിയമ്മൂക്കന്റെ മുന്നിൽ വെച്ചിട്ട് ആക്രമിക്കുകയാണ്. അവസാനം ബാർബേറിയൻ തന്നെ
അവർക്ക് വേണ്ടി കീഴടയും കൊടുക്കുകയാണ്. അതായത് ഇവരുടെ താവളത്തിലേക്ക് ബാർബേറിന് എത്തണം. അങ്ങനെ മറ്റാളെയും അതുപോലെ തന്നെ ബാർബേറിനെയും രണ്ടുപേരെയും തൂക്കിയെടുത്തുകൊണ്ട് അവരുടെ താവളത്തിലേക്ക് എത്തുകയാണ്. ഇതേ സമയത്ത് തന്നെ അവൻ പറയാണ്, അല്ല എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത്, പെട്ടുപോയില്ലടാ. ഇപ്പൊ നമ്മുടെ ബാർബേറിയും പറയാണ്, പെട്ടത് ഞാനാണോ അവരാണോ എന്ന് നിനക്ക് അധികം വൈകാതെ മനസ്സിലാവും. അങ്ങനെ ഇപ്പൊ ഈ ഒരു കള്ളനെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് ഈ മൂക്കില്ലാത്ത ആളുണ്ടല്ലോ എന്തോ ഒരു മെഷീനിലേക്ക് അവന്റെ കൈയും വെച്ചിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ബാർബേറിയനെ മറ്റൊരു റൂമിൽ കാവലിന് ആളെ വെച്ച് നിർത്തിയിരിക്കുകയാണ്. എന്നാൽ അവരെല്ലാം വളരെ നിഷ്പ്രയാസം തന്നെ അടിച്ച് മലത്തിയിട്ട് ഇപ്പോൾ ഒരുത്തനെ വിളിച്ചിട്ട് എവിടാ നിന്റെ നേതാവ്, അവന്റെ മുറി ഏതാന്ന് ചോദിച്ചപ്പോൾ അത് ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടുണ്ട്, എനിക്ക് പുറത്തുനിന്ന് തുറക്കാൻ കഴിയില്ല. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക, മുട്ടിയാ വാതിൽ തുറക്കുന്നു. ഇയാളിപ്പോൾ പറയാണ്, ഇപ്പൊ വാതിൽ മുട്ടുകയാണ്. ഇപ്പോൾ ഈ നേതാവ് വന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്, ആ നേരത്തെ മുട്ടിയ ആളുടെ തല മാത്രമേ ഉള്ളൂ, അതിപ്പോൾ താഴേക്ക് വലിച്ചെറിഞ്ഞ് ഈ മൂക്കില്ലാത്ത ആളെ തന്നെ നല്ല രീതിയിൽ പഞ്ഞിക്കിട്ടിട്ട് നമ്മുടെ ഈ ഒരു കള്ളനുണ്ടല്ലോ അവനെ രക്ഷപ്പെടുത്തുകയാണ്. എന്നിട്ട് ആ ഒരു വിരലെല്ലാം വെച്ച് ടോർച്ചർ ചെയ്യുന്ന ആ ഒരു മെഷീനിലേക്ക് ഈ മൂക്കില്ലാത്ത ആളുടെ കൈ തന്നെ വെച്ചിട്ട് ചോദിക്കുകയാണ്, സത്യം പറയട, എന്റെ അച്ഛനെ കൊന്ന ആ മനുഷ്യനെവിടെ, ഗലാർസിന്. ഇതേ സമയത്ത് തന്നെ ഈ മൂക്കില്ലാത്ത ആള് ചോദിക്കുകയാണ്, അതിന് നീ ഏതാടാ, നീ എവിടുന്ന് വന്ന്. ഇപ്പൊ അവന്റെ മുഖത്ത് ആ ഒരു മാസ്ക് ഉണ്ടല്ലോ, അത് ഊരിയിട്ട് മൂക്കില്ലാത്ത ഭാഗത്ത് ആ ഒരു ഓട്ടം ഉണ്ടാവുമല്ലോ, അതിന്റെ ഉള്ളിലേക്ക് വിരലങ്ങനെ കുത്തി കയറ്റിയിട്ട് പറയാണ്, ഈ ഓട്ടം ഉണ്ടാക്കി തന്നത് ആരാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോടാ, ഏ ആ ചെറുക്കനെ നിനക്ക് ഓർമ്മയുണ്ടോ, അത് ഞാൻ തന്നെയാടാ. ഇത് കേട്ട സമയത്ത് ഈ മൂക്കില്ലാത്ത ആള് ഞെട്ടിപ്പോണ്, എന്ത് ബാർബേറിയൻസോ, നീയാണോ അത്. പക്ഷെ മോനെ ഞാനൊരു കാര്യം പറയാം, നീ ഇപ്പൊ തേടിപ്പോകുന്നത് ഗലാർസിമിനെയാണ്, അവനെ തേടിപ്പോകുന്നത് മരണത്തിന്റെ പിന്നാലെ നടക്കുന്നതും ഒരുപോലെയാണ്. അങ്ങനെ ഒരുപാട് അടിച്ചു വിടുന്ന സമയത്ത് അവന്റെ കഴുത്തിനെ തന്നെ പിടിച്ചൊരു ഞെക്കി ഞെക്കിട്ട് പറയണം, സത്യം പറയണം അവനെവിടെ. അങ്ങനെ അവസാനം ഈ മൂക്കില്ലാത്തവന് ആ കാര്യം പറഞ്ഞു കൊടുക്കണം കേട്ടോ. അതായത് അയാള് അയാളുടെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് ആ മുഖംമൂടിയിലേക്ക് ഒരു പവിത്രമായ പെൺകുട്ടിയുടെ രക്തം ആവശ്യമുണ്ട്. അപ്പൊ ആ രക്തം എടുക്കാൻ വേണ്ടിയിട്ട് സായ്പൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമത്തിലേക്ക്, ഒരു ചെറിയ പട്ടണമാണ്, അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട സമയത്ത് ആ കള്ളം പറയാണ്, അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അയാളെ ഗലാർസിമിനെ അറ്റാക്ക് ചെയ്യാൻ നിനക്ക് എളുപ്പമായിരിക്കും, കാരണം അവിടുത്തെ കിടപ്പ് വശമൊക്കെ അങ്ങനെയാണ്, എന്നാ പിന്നെ അങ്ങോട്ടേക്ക് പോവാം. ഇതേ സമയത്ത് തന്നെ ഈ മൂക്കില്ലാത്ത ആളുണ്ടല്ലോ, അയാളുടെ വായിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ചാവികൾ മുഴുവൻ അടിച്ചു കയറ്റി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് അയാളുടെ വയറ്റിലേക്ക് എത്തിക്കുകയാണ്. എന്നിട്ട് അയാളെ പിടിച്ചു വലിച്ച് പുറത്ത് കൊണ്ടുവന്നിട്ട് നിലത്തിട്ടിട്ട് പറയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു പൂട്ടിന്റെ ചാവി ഉള്ളത് ഇയാളുടെ വയറിലാണ്, വേണമെങ്കിൽ ഇയാൾ കീറി പൊളിച്ചിട്ട് ആ ചാവി നിങ്ങൾക്ക് ഇടുക. അത് പറഞ്ഞിട്ട് ഈ അടിമകളുടെ കൂട്ടത്തിലേക്ക് ഈ മൂക്കില്ലാത്തവൻ ഇട്ടുകൊടുത്തിട്ട് നമ്മുടെ ഹീറോ അതായത് ബാർബിയറിനോടൊന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ ആ കള്ളന് ഉറക്കനെ വിളിച്ച് പറയാണ്, എന്റെ ജീവൻ രക്ഷിച്ചവനാണ്, അതുകൊണ്ട് ഞാൻ നിനക്കൊരു വാക്ക് തരികയാണ്. അതായത് ഗലാർസിമിന്റെ നാടുണ്ടല്ലോ, അതിന്റെ തൊട്ടപ്പുറത്തുള്ള കള്ളന്മാരുടെ ഒരു നാടുണ്ട്, അവിടെ വന്നിട്ട് എൽഷാൻ എന്ന് നീ ചോദിച്ചാൽ മതി, ആരായാലും എന്നെ കാണിച്ചു തരും, എന്നോട് ചോദിച്ചാൽ മതി, അന്ന് ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്തു തരും. ഈ ലോകത്തിലെ ഏത് പൂട്ടും വളരെ നിസ്സാരമായിട്ട് ഞാൻ തുറക്കും, ഏത് സമയത്തും വന്നോ നിന്നെ ഞാൻ സഹായിച്ചിരിക്കും. അങ്ങനെ ഇപ്പോ നമ്മുടെ ബാർബേറിയൻ ഈ എൽഷാനോട് ബൈ പറഞ്ഞുകൊണ്ട്, അതായത് അവന്റെ പേര് എൽഷാൻ എന്നാണ് കേട്ടോ, ബൈ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാണ്. എങ്ങോട്ടേക്ക്, സൈപ്പൂർ എന്ന് പറഞ്ഞ ആ ഒരു പട്ടണത്തിലേക്ക്. അവിടെയാണ് പവിത്രമാക്കപ്പെട്ട പെൺകുട്ടികൾ ഉള്ളത്, അവിടുന്നാണ് ആ രക്തം എടുക്കാൻ വേണ്ടി ഗലാർസിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത സീനിൽ ആ ഒരു ഗ്രാമത്തെ കാണിക്കുകയാണ്, സൈപ്പൂർ കുറച്ച് ശാന്തമായിട്ടുള്ള ഒരു നഗരമാണ്. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു പുരോഹിതനെയും അവിടെ ഇരിക്കുന്ന കുറച്ച് കന്യകളായിട്ടുള്ള സ്ത്രീകളെയും കാണിക്കുകയാണ്. അപ്പൊ ആ സ്ത്രീകളുടെ ഭാവി പ്രവചിച്ചു കൊടുക്കുകയാണ് പുരോഹിതനായിട്ടുള്ള ഈ ഒരു മനുഷ്യൻ. ആ കൂട്ടത്തിൽ തന്നെ തമാറ എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ ഭാവി ഈ ഒരു പുരോഹിതൻ പ്രവചിച്ചു കൊടുക്കുകയാണ്. അതായത് ഒരുപാട് ദൂരങ്ങൾ താണ്ടിക്കൊണ്ട്, നദികളും മലകളും എല്ലാം താണ്ടിക്കൊണ്ട് ഒരു യോദ്ധാവ് തന്നെ നിന്നെ തേടി വരുന്നുണ്ട്. അവൻ വരുന്നത് ഈ നാട്ടിലേക്ക് മാത്രമല്ല, നിന്റെ ഹൃദയത്തിലേക്ക് കൂടിയാണ്. ഇത് കേട്ട സമയത്ത് അവൾക്ക് തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നാണ്. ഇതുവരെ മറ്റൊരാളോട് പ്രണയം തോന്നാത്ത ആളാണ് കേട്ടോ ഈ തമാറ. അതുപോലെ തന്നെ ഗലാർസിമും അവന്റെ ആൾക്കാരും അവന്റെ മകളായിട്ടുള്ള ആ ഒരു മന്ത്രവാദി മാരിത്തും ഇവരെല്ലാം തേടി വരുന്ന പവിത്രമായ ഹൃദയമുള്ള ആ ഒരു പെൺകുട്ടി അത് ഇവളാണ് തമാറ. ഇതേ സമയത്ത് തന്നെ സായ്പൂർ എന്ന ഈ ഒരു നിഷ്കളങ്കമായിട്ടുള്ള പട്ടണത്തെ തേടിക്കൊണ്ട് ആ ഒരു ചെകുത്താൻ ഗലാർസിമും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വരുന്ന വിരത്തിൽ മാരിത്ത് ആ മന്ത്രവാദി അവളങ്ങനെ പറയാണ്, പവിത്രമായ ആ ഒരു പെൺകുട്ടിയുടെ ഗന്ധം, ആ രക്തം എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, അച്ഛാ നമുക്ക് നേരെ പോകാം സൈപ്പൂറിലേക്ക്. അങ്ങനെ ഗലാർസിമും അയാളുടെ ആൾക്കാരും കൂടെ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു സ്ഥലത്തേക്ക് മറ്റൊരാൾ കൂടെ വരുന്നുണ്ട്, നമ്മുടെ ബാർബേറിൻ തന്നെ, കൂട്ടുകാരനായിട്ടുള്ള ഈ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, അവനോട് പറയാണ്, നീ ഇപ്പൊ തൽക്കാലം എന്റെ കൂടെ വരണ്ട, എനിക്ക് അവിടെ പോയിട്ട് ചില ജോലികൾ ചെയ്തു തീർക്കാണ്, അത് ചെയ്തു തീർത്തിട്ട് നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാം. അതും പറഞ്ഞ് ബാർബേറിയൻ ഒറ്റയ്ക്ക് ഒരു കുതിരയുമായിട്ട് സൈപ്പൂറിലേക്ക് പോവാണ്. ആ പോകുന്ന വഴിയിൽ പല കാഴ്ചകളും നമ്മുടെ ഈ ഒരു ബാർബേറിയൻ കാണുകയാണ്. ഒരുപാട് പേരുടെ മൃതദേഹങ്ങള്, വാരിയലുകൾ, വലിയ വലിയ മൃഗങ്ങൾ, അതായത് ആനകളൊക്കെ ചത്ത് അതെല്ലാം ചീഞ്ഞളിഞ്ഞ് അസ്ഥികുടമായി കിടക്കുന്ന അങ്ങനെയുള്ള ഓരോ എന്താ പറയാ മനസ്സുമടിപ്പിക്കുന്ന കാഴ്ചകൾ. അങ്ങനെ ബാർബേറിയൻ യാത്ര തുടരുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ സൈപ്പൂറിലേക്ക് ആരെത്തിയിട്ടുണ്ട്, ഗലാർസിമ പൂർണ്ണമായിട്ടും അവിടെ കീഴടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു പുരോഹിതനുണ്ടല്ലോ നമ്മുടെ തമാറയെ മാത്രം രക്ഷപ്പെടുത്തിയിട്ട്, കാരണം അവളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഗലാർസിമിന്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, മറ്റൊരാളെ കൊണ്ട് അതിലെ ആ ഒരു എന്താ പറയുക കുതിരക്കാരനെ അടിച്ചിട്ടിട്ട് ഇയാളുടെ ആൾക്കാരെ അവിടെ കയറ്റിയിരുത്തിയിട്ട് ആ കുതിരവണ്ടിയിലേക്ക് ഇപ്പൊ തമാറയെ ഈ പുരോഹിതൻ കയറ്റിയിരുത്താൻ വേണ്ടി നോക്കുകയാണ്. അതേസമയത്ത് തന്നെ അവളോട് പറയുന്നുണ്ട്, നീ നേരെ ഞാൻ പറഞ്ഞ ആ ഒരു പുരോഹിതരുടെ കൂട്ടുണ്ടല്ലോ അങ്ങോട്ടേക്ക് ചെന്നിട്ട് കാര്യങ്ങൾ പറയാം, നീ എങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുന്നു പറഞ്ഞിട്ട് തമാറയെ ഇപ്പൊ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ്. പക്ഷെ പോകുന്നത് ആരെ വാഹനത്തിലാണ്, ഈ ഗലാർസിമിന്റെ വാഹനത്തിലല്ലേ, അതിന്റെ സിമ്പിളും കാര്യങ്ങളൊക്കെ അതിന്റെ പുറത്തുണ്ടാവുമല്ലോ. അപ്പൊ ഈ ഒരു കാര്യം പുറത്തു നിന്നിട്ട് ആര് കാണുന്നുണ്ട്, നമ്മുടെ ബാർബേറിയൻ കാണുകയാണ്. അപ്പൊ ആ വരുന്നത് ഗലാർസിമിന്റെ കുതിരവണ്ടിയല്ലേ, അതുകൊണ്ട് തന്നെ അത് ആക്രമിക്കാൻ
വേണ്ടി ഈ ബാർബേറിയൻ തീരുമാനിക്കുകയാണ്. എന്നാൽ ബാർബേറിയൻ പോകുന്നത് പോലെ തന്നെ ഈ കുതിരവണ്ടിയിൽ ആരോ രക്ഷപ്പെടുന്നുണ്ടെന്ന് കണ്ടിട്ട് ഗലാർസിമിന്റെ കുറച്ച് ആൾക്കാരും ഈ ഒരു വാഹനത്തിന്റെ പിന്നാലെയുണ്ട്. ഇപ്പൊ പെട്ടെന്ന് തന്നെ ബാർബേറിയൻ ഓടിപ്പാഞ്ചി വന്ന് അതിന്റെ മേലെ കയറിയിട്ട് അതിന്റെ മുകൾ ഭാഗം തുറന്നിട്ട് ഈ ഗലാർസിമിനെ കൊല്ലാനായിട്ട് വാൾ ഊരിയെടുക്കാണ്. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് നോക്കി ഭാര്യ കാണുന്നത് സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി. അവനൊന്ന് പകച്ചുപോയി കേട്ടോ. ഇപ്പൊ അതിന്റെ പുറത്തേക്ക് തെറിച്ചു വീഴുകയാണ്. എന്ന് ഈ സമയത്താണ് ബാർബേറിയൻ മറ്റൊരു കാഴ്ച കാണുന്നത്. അവന്റെ അച്ഛനെ കൊല്ലാൻ അന്ന് കൂട്ടുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ആ ടീമിൽ പെട്ട ഒരു മൊട്ടയെ അവനിപ്പോ കാണുകയാണ്. ആ കാഴ്ച ഒരിക്കലും അവൻ മറക്കില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ലക്ഷ്യം ഇപ്പോ അവന്മാരെ പിടിക്കലായി. അതുപോലെ തന്നെ തമാറ് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കുതിരവണ്ടി ഉണ്ടല്ലോ, ആ കുതിരക്കാരന്റെ ദേഹത്തേക്ക് ഒരു അമ്പ എഴുതുകൊണ്ട് തന്നെ അയാൾക്കിപ്പോ അത് ഓടിച്ചുകൊണ്ടു കഴിയില്ല, അയാൾ മരിച്ചു തോന്നുന്നു. ഇതേ സമയത്ത് തന്നെ തമാറ അതിന്റെ മുന്നിലേക്ക് കയറിയിട്ട് അവളായിട്ട് തന്നെ ആ കുതിരകളെ ഓടിച്ചുകൊണ്ട് വേണം. മാത്രല്ല, തമാറയെ ആ ഒരു പെൺകുട്ടിയാണ് ഇവർ പിടിക്കാൻ വരുന്നതെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ബാർബേറിയനും ജീവൻ കളഞ്ഞുകൊണ്ട് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ് കേട്ടോ. ഒരു ഘട്ടത്തിൽ എല്ലാവരെയും അടിച്ചു നിരപ്പാക്കി വെട്ടിയിട്ടിട്ടുണ്ട്. അവസാനം ബാക്കിയുള്ളത് ആ ഒരു മുട്ട മാത്രമാണ്, അവനെയും അടിച്ചു വീഴ്ത്തിയിടാണ്. ഇതേ സമയത്തിന് ആ ഒരു മുട്ട പറയുന്നുണ്ട്, നീ ഇപ്പൊ രക്ഷിക്കാൻ പോകുന്നത് ഗലാർസിം കണ്ണുവച്ച പെണ്ണാണ്. ഗലാർസിമിനെ അറിയാലോ, അതുകൊണ്ട് മര്യാദക്ക് നീ ഇപ്പൊ ചെയ്തൊക്കെ ഞാൻ മറന്നേക്കാം, മര്യാദക്ക് നിന്റെ വഴിക്ക് നീ തിരിച്ചു പോയിക്കോ, ആ പെൺകുട്ടി എനിക്ക് വിട്ടു തന്നേക്ക്. ഇതേ സമയത്തിന് ബാർബേറിയൻ പറയാണ്, ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്ന എന്തിനാണെന്നറിയോ, നിന്റെയും നിന്റെ ഗലാർസിമിന്റെയും തല അറുക്കാനായിട്ട്. ഓർമ്മയുണ്ടോടോ നിനക്ക് ബാർബേറിയൻസിനെ? ഇത് കേട്ടപ്പോ അവനൊന്ന് ഭയക്കാണ്, അവൻ അവിടുന്ന് തിരിഞ്ഞുവിടുകയാണ്. എന്നാ വിട്ടില്ല, ബാർബേറിയനും അവന്റെ പിന്നാലെ തന്നെ തമാറയുമായിട്ട് പോവാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ഗലാർസിമിനെയും അവന്റെ മകളായിട്ടുള്ള മാരിത്തിനെയും കാണിക്കുകയാണ്. ഓരോ സ്ത്രീകളെയും പരിശോധിക്കുകയാണ്, ആ ഒരു പ്യുവർ ഹേർട്ട് ആയിട്ടുള്ള പെൺകുട്ടി, അവളുടെ ആ ഒരു രക്തം. എന്നാ അങ്ങനെ ഒരു പെൺകുട്ടി അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. മാരിത്തിന് എന്തോ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. ഇതേ സമയത്തിന് ആ ഒരു പുരോഹിതൻ പറയാണ്, എന്തിനാണ് നിഷ്കളങ്കരായിട്ടുള്ള ഞങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഇപ്പൊ ഭയങ്കര ദേഷ്യത്തിൽ ഈ ഗലാർസിം ഉണ്ടല്ലോ, അയാളെ നോക്കിയിട്ട് പറയാണ്, അതായത് ആ പുരോഹിതനെ നോക്കിയിട്ട് പറയാണ്, നിഷ്കളങ്കരോ, ഓർമ്മയുണ്ടോടാ നിനക്ക് എന്റെ ഭാര്യ 20 വർഷങ്ങൾക്ക് മുന്നേ മന്ത്രവാദിയാണെന്ന് പറഞ്ഞിട്ട് ഈ നാട്ടുകാരെല്ലാവരും കൂടി വെട്ടിക്കൊന്നു കളഞ്ഞില്ലടാ എന്റെ ഭാര്യ, അവളെ വീണ്ടെടുക്കാൻ വേണ്ടി തന്നെയാടാ ഞാൻ ഈ ഒരു ചെകുത്താന്റെ ശക്തിയെ കൂട്ടുപിടിക്കുന്നത്. അതായത് 20 വർഷങ്ങൾക്ക് മുന്നേ ഈ ഗലാർസിമിന്റെ ഭാര്യയെ ഇവരെല്ലാവരും കൂടി മന്ത്രവാദി എന്ന പേരിൽ തല്ലിക്കൊന്നിട്ടുണ്ടാവണം. ആ ഒരു പകയാണ് ഗലാർസിമിന്. അതുപോലെ തന്നെ മാരുത്തി ഒരു കാര്യം ഈ ഗലാർസിമിനോട് പറയാണ്, അതായത് അവർ തേടി വന്ന ആ ഒരു പെൺകുട്ടി ഇവിടെയില്ല, അവള് രക്ഷപ്പെട്ടു എന്ന്. പക്ഷെ മറ്റൊരു ഗ്രൂപ്പ് വന്നിട്ട് പറയാണ്, ആ രക്ഷപ്പെട്ടു പോയ പെൺകുട്ടിയുടെ പിന്നാലെ നമ്മുടെ ആ ഒരു മൊട്ടയുണ്ടല്ലോ, അവൻ പോയിട്ടുണ്ട്. ഇപ്പൊ ഗലാർസിം പറയാണ്, അവൻ പോയിട്ടുണ്ടെങ്കിൽ അവളിപ്പോ തിരിച്ച് കൊണ്ടുവരുന്നുണ്ടാവും. ഇതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് കാണിക്കുകയാണ്, ഈ ഗലാർസിം ഇപ്പൊ പറഞ്ഞ ആ ഒരു മൊട്ടയുണ്ടല്ലോ, അവനിപ്പോ നായി ഓടുന്നത് പോലെ ഓടുകയാണ്. ഓടിപ്പിക്കുന്നത് ആരാണ്? ബാർബേറിയനും. അവസാനം അവന്റെ പെട്ടലേക്ക് നോക്കി ഒരു ഒറ്റ അടി അടിച്ചപ്പോ അവന്റെ ബോധം കൊണ്ട് പോയി. പക്ഷെ ഈ ബോധം പോയ സമയത്ത് അവന് ഉപദ്രവിക്കാൻ പാടില്ലല്ലോ, അവൻ സാധാരണ ഒറ്റ അടിക്കാൻ മരിക്കാൻ പാടില്ല, വേദന അറിഞ്ഞുകൊണ്ട് തന്നെ മരിക്കണം. അതുകൊണ്ട് അവനിപ്പോ കെട്ടിയിടുകയാണ്. അന്നേ ദിവസം രാത്രി അവിടെ തന്നെ ഇപ്പൊ ഈ ഒരു ബാർബേറിയനും പിന്നെ നമ്മുടെ തമാറയും നിൽക്കുകയാണ് കേട്ടോ. അപ്പോ ബാർബേറിയന്റെ കാര്യങ്ങളൊക്കെ തമാറയോട് പറയുന്നുണ്ട്, എന്നെ ഈ തമാറ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗലാർസിം പിടിക്കാൻ വന്നത്, അത് അവന് മനസ്സിലാകുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ബാർബേറിയൻ നന്നായിട്ട് മനസ്സിലായി, തമാറയെ കൂടെ നിർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അവളടുത്ത് തന്നെ ഉണ്ടെങ്കിൽ അവളെ തേടിക്കൊണ്ട് ഗലാർസിം ഇങ്ങോട്ടേക്ക് വരും, ഗലാർസിമിനെ തേടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല. എന്തായാലും രാത്രി കഴിഞ്ഞു, രാവിലെയായി, എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ ഒരു മുട്ടയ്ക്ക് ബോധമെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പൊ അവനോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ പെൺകുട്ടിയെ ഗലാർസിം തേടുന്നതെന്ന്. അവനായിട്ട് തന്നെ എല്ലാ രഹസ്യങ്ങളും ഇപ്പൊ പറയണം കേട്ടോ, അതായത് ഇവളുടെ രക്തം ഗലാർസിമിന് വേണം, നീ ഈ പെൺകുട്ടിയെ ഗലാർസിമിന് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് പാരിതോഷികങ്ങൾ ലഭിക്കും, എന്താ അതൊക്കെ വേണം. ഇപ്പോ നമ്മുടെ ബാർബേറിയൻ ഉണ്ടല്ലോ, ഇവൻ പറഞ്ഞത് കേട്ട പോലെ ഒന്നും നടിച്ചിട്ട് ഇവനി വലിച്ചുകൊണ്ട് നേരെ ഈ ഗലാർസിമിന്റെ പട പോകുന്ന ആ ഒരു ഭാഗത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഒരു മലയുടെ മുകളിൽ ഈ ചെങ്ങയുണ്ടല്ലോ, ഈ മുട്ടയെ ഒരു കവണയിൽ പിടിച്ച് കിട്ടുകയാണ്. അവൻ വിചാരിച്ചത് നല്ല രീതിയിൽ കൊണ്ടാക്കുമെന്നാണ്. എന്നാൽ ഈ പഴയ കാലത്ത് യുദ്ധത്തിലേക്ക് തകർന്നു പോയൊരു കവണയായിരുന്നത്, അതിലൊരു കല്ല് പോലെ ഇവന് കെട്ടിയിട്ട് ഒരൊറ്റ വിടലാണ്, ഇവന്റെ വായിലൊരു തുണിയും തിരികെ വെച്ചിട്ടുണ്ട്. നേരെ ഇപ്പോ ഇവൻ ചെന്ന് വീണത് ഗലാർസിമിന്റെ ആ ഒരു തേര് പോലുള്ള സംഭവം, കണ്ട ഒരു കപ്പൽ പോലെ തോന്നും, അതിന്റെ ഉള്ളിലേക്കാണ്. എന്തോ ഒരു ചക്ക വീണത് പോലൊരു ശബ്ദം. ഇത് കേട്ടിട്ട് ഗലാർസിമിന്റെ മകളുണ്ടല്ലോ മാരിത്തും അതുപോലെ തന്നെ ഗലാർസിമും വന്ന് നോക്കുകയാണ്. നോക്കുമ്പോ ആരാണ്? പെൺകുട്ടിയെ തേടിപ്പോയ മുട്ട. അവനത് ആ മുട്ടയായി കിടക്കുന്നു, അവന്റെ വായിൽ ഒരു തുണിയും ഉണ്ട്. അപ്പൊ ആ ഒരു തുണി എടുത്തപ്പോ തന്നെ മാരിത്തിന് മനസ്സിലായി ഇത് അവളുടേതാണ്, തമാറയുടേതാണ്. മാത്രല്ല അതിലൊരു സ്ഥലത്തിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതും ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ തമാറയെ കിട്ടുമെന്ന്. ഗലാർസിമും മാത്രമാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്, പോയി കളയാന്നിപ്പോ ഗലാർസിമും പറയാണ്. ഇതേ സമയം തന്നെ ആ സ്ഥലത്ത് തമാറയെ ഒരു തോണിൽ അങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് ബാർബേറിയൻ. അവന്റെ കയ്യിൽ ഒരു കത്തിയും കൊടുത്തിട്ടുണ്ട്, അതായത് ചെറിയൊരു വെറുതെയുള്ള ഒരു എന്താ പറയാ, അഴിച്ചു പോകാൻ പറ്റുന്ന ഒരു കെട്ട് മാത്രമാണ്. പിന്നെ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ രക്ഷപ്പെടാനായിട്ട് സേഫ്റ്റിക്ക് അവളുടെ കയ്യിൽ കത്തിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും കുറച്ചു കഴിഞ്ഞപ്പോ ഗലാർസിം അങ്ങോട്ടേക്ക് എത്തുകയാണ്, കയ്യിൽ ഒരു വലിയ സഞ്ചി നിറയെ സ്വർണ്ണനാണ് ഉണ്ടായിരുന്നു. അതിപ്പോ ബാർബേറിയന് നേരെ നീട്ടിയിട്ട് പറയണം, ഇത് മുഴുവൻ എടുത്തോ, എന്നിട്ട് ആ പെണ്ണിനെ ഇങ്ങോട്ടേക്ക് തന്നേക്ക്. ഇപ്പൊ ബാർബേറിയൻ പറയാണ്, ആരാ പറഞ്ഞത് എനിക്ക് ആ സ്വർണ്ണ വേണ്ടതെന്ന്, എനിക്ക് വേണ്ടത് നിന്റെ തലയാണ്. ഇത് കേട്ട സമയത്ത് ഗലാർസിം ഒന്ന് ചിരിക്കാണ് കേട്ടോ. ഇപ്പോ അവന്റെ മകൾ അവിടെ വിളിച്ചിരിപ്പുണ്ടായി, മാരിത്തിനെ വിളിക്കുകയാണ്. അവളോടൊപ്പം പറയാണ് അവൻ എന്താണോ വേണ്ടത് അതങ്ങ് കൊടുത്തേക്ക്. പെട്ടെന്ന് തന്നെ മാരിത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്രത്യേകതരം പൊടി അത് നിലത്തേക്ക് ഊതുകയാണ്. അതേസമയം തന്നെ മണ്ണിനടിയിൽ നിന്നും ഒരുതരം മണൽ മനുഷ്യർ പുറത്തേക്ക് വന്നിട്ട് ഇപ്പൊ നമ്മുടെ ഈ ബാർബേറിയനെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. ബാർബേറി നന്നായിട്ട് തന്നെ പോരാടുന്നുണ്ട്, പക്ഷെ ഈ മനുഷ്യർക്ക് എത്ര വെട്ടുകൊണ്ടാലും ചാവാത്തതുപോലെ കുറെ എണ്ണം അങ്ങനെ പൊന്തി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലൊരെണ്ണം ഇപ്പൊ നമ്മുടെ തമാറയെ ആക്രമിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അവൾ എന്തോ ഭാഗത്തിന് നേരത്തെ കയ്യിൽ കത്തി വെച്ചിരുന്നല്ലോ, ബാർബേറിയൻ തന്നെ കൊടുത്താണ് ആ കത്തി ഉപയോഗിച്ച് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. ഇതേ സമയം
സമയത്തന്നെ ബാർബേറിയൻ ഒരു വിധത്തിൽ ആ മണൽ മനുഷ്യരെ കീഴ്പ്പെടുത്തിയിട്ട് ഇപ്പൊ ഗലാർസിമുമായിട്ട് പോരാടാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതേ സമയത്തിന് മാരിത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വിഷത്തിന്റെ ബ്ലേഡ് ചതിയിലൂടെ ബാർബേറിയന്റെ ദേഹത്ത് ഒരക്കുകയാണ്. അതിനുശേഷം അവന് മര്യാദക്ക് നിൽക്കാൻ കഴിയുന്നില്ല, അതുപോലെ തന്നെ വാള് പിടിക്കാനും കഴിയുന്നില്ല. ഇപ്പൊ നിലത്തേക്ക് വീണ ബാർബേറിയനെ വെട്ടി വീഴ്ത്താനായിട്ട് ഗലാർസിമ അങ്ങനെ വരികയാണ്. ഇതേ സമയത്തന്നെ തമാറ അവിടെ ഉണ്ടായിരുന്ന ഒരു തീപ്പന്ത എടുത്തിട്ട് ഒരു എണ്ണന്റെ ക്യാൻ ഉണ്ടായിരുന്നു, ആ ക്യാൻറെ ഉള്ളിലേക്ക് ഇതങ്ങ് എറിയാണ്. അവിടെ പൊട്ടിയങ്ങ് ചെതറി. ആ ഒരു ഗ്യാപ്പിൽ അതിന്റെ മറവിലൂടെ ഈ തമാറ ഇപ്പൊ ബാർബേറിയനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ആ കോട്ടയുടെ മുകളിൽ നിന്നും താഴെ കിടത്തി ചാടുകയാണ്. താഴെ കടലായിരുന്നു, അവിടെ തന്നെ ആര് കാത്തിരിക്കുന്നുണ്ട്? നമ്മുടെ ബാർബേറിന്റെ കൂട്ടുകാരനായിട്ടുള്ള ആർട്ടിസ്റ്റ് ഉണ്ട്. അങ്ങനെ രണ്ടുപേരും രക്ഷപ്പെട്ടു. പക്ഷെ നമ്മുടെ ബാർബേറിന് ഉള്ളിൽ ഭയങ്കര കുറ്റബോധം, നല്ലൊരു അവസരം കിട്ടിയതായിരുന്നു, എന്നിട്ടും അവനെ കൊല്ലാൻ കഴിഞ്ഞില്ല. എന്തായാലും കുഴപ്പമില്ല, ഞാൻ അവന്റെ നഗരത്തിലേക്ക് തന്നെ, അതായത് ഗലാർസിമിന്റെ നഗരത്തിലേക്ക് തന്നെ പോകാൻ പോകുകയെന്ന് ഇപ്പൊ ബാർബേറിയൻ പറയുകയാണ്. എന്തായാലും അവർ റെസ്റ്റ് എടുക്കുകയാണ്. അന്നേ ദിവസം രാത്രിയായപ്പോ ഈ ഗലാർസിമിന്റെ ആൾക്കാർ ഇവരുടെ കപ്പലിനെ ഇവരെ അറിയാതെ പിന്തുടരുന്നുണ്ടായിരുന്നു. രാത്രിയായ സമയത്ത് ആരും അറിയാതെ നമ്മുടെ തമാറയെ ഇവർ തട്ടിക്കൊണ്ടു പോകാൻ നോക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർ അതറിയാണ്. ഇപ്പൊ ഈ കപ്പലിലേക്ക് നൊഴിഞ്ഞു കയറിയ എല്ലാവരും അവര് വെട്ടി വീഴ്ത്തുകയാണ്. പിന്നീട് കപ്പൽ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. അവസാനം ഗലാർസിമിന്റെ ആ ഒരു പട്ടണം ഉണ്ടല്ലോ, അങ്ങോട്ട് ഈ കപ്പൽ എത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ബാർബേറിയൻ ആ ഒരു ദ്വീപിലേക്ക് ഇറങ്ങാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ നമ്മുടെ ഈ ആർട്ടിസ്റ്റ് പറയാണ്, എന്തായാലും എന്റെ ഈ ഒരു കപ്പല് കുറച്ച് കഴിഞ്ഞിട്ടേ പോവുള്ളൂ, നാളെ നേരം വിളിക്കും. അപ്പൊ തമാറ അവനോട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പോയി പറഞ്ഞിട്ട് വന്നെന്ന് പറഞ്ഞിട്ട് തമാറ ഇപ്പൊ നേരെ അവന്റെ അരികിലേക്ക് അയക്കാണ്. അതായത് ഒരു ദിവസം രാത്രി അവർക്കായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ബാർബേറിന്റെ അടുത്തെത്തിയ തമാറ അന്നേ ദിവസം രാത്രി അവിടെ ഉണ്ടായിരുന്ന പഴയൊരു കെട്ടിടത്തിന്റെ ഉള്ളിൽ താമസിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ അവള് നേരെ ആ ഒരു കപ്പലിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു വനത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് തമാറയെ ചില ആൾക്കാർ ആക്രമിക്കുകയാണ്. അവരവിടുന്ന് പിന്നീട് തമാറയെ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ബാർബേറിന് എന്തോ ഒരു സംശയം പോലെ അവരിപ്പോ തമാറ പോയി അതേ വഴിക്ക് തന്നെ ഓടി വന്ന് നോക്കുകയാണ്. അപ്പൊ പിടിയും വലിയ നടന്നതിന്റെ ലക്ഷണം ഉണ്ട്. മാത്രമല്ല അവിടെ വെച്ച് ഒരു നഖം കിട്ടുകയാണ്. ആ നഖം കണ്ടപ്പോ അത് ആരാണെന്ന് ബാർബേറിന് മനസ്സിലായി. അതായത് മാരിത്ത്, ആ ഒരു മന്ത്രവാദി തന്നെ. ഇപ്പൊ ബാർബേറിന് മനസ്സിലായി, അതായത് ഗലാർസിമിന്റെ ആൾക്കാര് മകള് ഇവരെല്ലാവരും ചേർന്ന് തമാറയെ ആ ഒരു കോട്ടയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ടേക്ക് നിസ്സാരമായിട്ട് അങ്ങനെ കടന്നു ചെല്ലാൻ കഴിയില്ല, ഒരുപാട് ഒരുപാട് വാതിലുകൾ തുറക്കേണ്ടതുണ്ട്. അപ്പൊ അതിനായിട്ട് തന്നെ നമ്മുടെ ബാർബേറിന്റെ ഉള്ളിലേക്ക് ഒരു ആശയം തോന്നുകയാണ്, ഒരു ഐഡിയ തോന്നുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് കള്ളന്മാരുടെ നഗരമായിട്ടുള്ള ഏത് നമ്മുടെ പഴയ ചങ്ങായുണ്ടല്ലോ എൽഷാൻ, ആ അവന്റെ നഗരം ഉള്ളത്. നേരെ ഇപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ആദ്യം തന്നെ കണ്ട ഒരു ബാറിലേക്ക് കയറിയിട്ട് എൽഷാൻ അവനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ, അവൻ എവിടെയുള്ളത് എന്ന് ബാർബേറിൻ ചോദിച്ചപ്പോ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ പറയാണ്, അത് ചോദിക്കാൻ നീ ആരാണെന്ന് പറഞ്ഞിട്ട് ബാർബേറിന്റെ ദേഹത്ത് കൈ വെക്കാണ്. വെച്ചതേ ഓർമ്മയുള്ളൂ, നല്ല പെട കിട്ടുകയാണ്. ഇത് കണ്ട സമയത്ത് എൽഷാൻ അങ്ങോട്ടേക്ക് ഓടി വരികയാണ്, എടോ നിങ്ങൾക്കൊക്കെ അറിയോ ഇത് ആരാണെന്ന്? എന്തായാലും നിന്റെ ജീവൻ പോവാത്തത് നിന്റെ ഭാഗ്യാണെന്ന് കരുതിക്കോ. ഒരു സമയത്ത് എന്റെ ജീവൻ രക്ഷിച്ച് എന്റെ ആത്മസുഹൃത്താണ് ഈ വന്നു നിൽക്കുന്നത്. പറ ബാർബേറിയൻ, നിനക്ക് എന്ത് സഹായം വേണ്ടത്? ഇപ്പൊ എല്ലാ കാര്യങ്ങളും ബാർബേറിയൻ എൽഷാനോട് പറയണം. എൽഷാൻ പറയണം, തീർച്ചയായിട്ടും ആ കോട്ടയിലേക്ക് നമുക്ക് കയറാം. ഇപ്പൊ മറ്റൊരു ഭാഗത്ത്, അതായത് കോട്ടയുടെ ഉൾഭാഗത്ത് കാണിക്കാണ്, ഗലാർസിമിന്റെ മുന്നിലേക്ക് മാരിത്ത് ഇപ്പോ തമാറയെ കൊണ്ട് ഇട്ടുകൊടുത്തിരിക്കുകയാണ്. അവളുടെ രക്തം പരിശോധിക്കാണ്. അതെ, അതേ രക്തം തന്നെ, പരിശുദ്ധമായിട്ടുള്ള ആ രക്തം. ഇപ്പൊ ആ കോട്ടയുടെ മറ്റൊരു ഭാഗം കാണിക്കാണ്, രഹസ്യമായിട്ടുള്ള അധികാരം ഉപയോഗിക്കാത്തൊരു വാതിൽ. അതിലൂടെയാണ് ഇപ്പോ നമ്മുടെ എൽഷാനും അതുപോലെ തന്നെ ബാർബേറിയനും പോകുന്നത്. ആ പോകുന്ന വഴിയിലേക്ക് ഒരുപാട് അസ്ഥികുടങ്ങള്, തലയോട്ടികള്, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അധികമാരും ഉപയോഗിക്കാതെ ഈ വഴിയിലൂടെ വന്നിട്ടുള്ള എല്ലാവരും മരണപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ് അവിടെ കാണുന്നത്. ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള എന്തോ ഒന്നും അവിടെയുണ്ട്. ഇതേ സമയത്ത് തന്നെ കോട്ടയുടെ ഉള്ളിൽ കാണിക്കുകയാണ് ഒരു പ്രത്യേകതരം മാന്ത്രിക ചക്രം. അതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ തമാറയെ അങ്ങനെ കിടത്തി വെച്ചിരിക്കുകയാണ് അവളുടെ രക്തം ഊറ്റിയെടുക്കാനായിട്ട്. ഇതേ സമയത്ത് തന്നെ ബാർബേറിയൻ, എൽഷാൻ ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു ടണലുണ്ടല്ലോ, അതിന്റെ ഉള്ളിലൂടെ വരുന്ന സമയത്ത് ഒരു അരക്കെട്ടിന് അത്ര വെള്ളമുണ്ട്. പക്ഷെ ഇവിടേക്കാണ് കൂടുതൽ ആഴം എന്ന് പറയാൻ കഴിയില്ല. അതിന്റെ ഉള്ളിൽ നിന്നും ഒരു ഒക്ടോപസ് അത് വന്നിട്ട് ഇവരെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ എൽഷാൻ അതിന്റെ ആ ഒരു കൈകൾക്കിടയിൽ പെട്ടുപോയി. എങ്ങനെയൊക്കെയോ അതിന്റെ ഇടയിൽ നിന്നും എൽഷാനെ രക്ഷപ്പെടുത്തി ബാർബേറിയൻ. ഇവർ രണ്ടുപേരും കൂടെ മുന്നോട്ടേക്ക് പോകണം, മറ്റൊരു അറയിലേക്ക് വന്ന് എത്തിയിട്ടുണ്ട്. പക്ഷേ അത് കാണുമ്പോൾ തന്നെ മനസ്സിലായി അതൊരു ജയിലാണെന്ന്. ഒരുപാട് അറകൾക്കുള്ളിലായിട്ട് ഒരുപാട് മനുഷ്യര് പൂട്ടി വെച്ചിട്ടുണ്ട്. അതിന്റെ കാവൽക്കാരന ഒരു കണ്ടാൽ തന്നെ പേടിയാകുന്നു, ഒരു രാക്ഷസനെ പോലെയുള്ള ഒരു മനുഷ്യന്. രാക്ഷസനുണ്ടല്ലോ, ഇവരെ കണ്ട സമയത്ത് ഈ ബാർബേറിയനെയും അതുപോലെ തന്നെ എൽഷാനെയും തിരിച്ച് തിന്നാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ഒക്ടോപസ് ഉണ്ട്, അതിന്റെ കെട്ടം കഴിച്ചിടുകയാണ്. അപ്പൊ വളരെ ആഴത്തിൽ നിന്നും ആ ഒരു സാധനം മുകളിലേക്ക് പൊന്തി വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ രാക്ഷസനുമായിട്ട് നമ്മുടെ ബാർബേറിയൻ ഫൈറ്റ് നടത്തുകയാണ്. എന്ന ഒരു ഘട്ടത്തിൽ അവനെ തന്നെ പിടിച്ച് ആ ഒരു വെള്ളത്തിലേക്ക് ഒരു ഏറ്റ ഏറ് കൊടുക്കും. അങ്ങനെ അവൻ വളർത്തുന്ന ആ ഒരു വലിയ ഒക്ടോപസ് ഈ രാക്ഷസനെയും വലിച്ചുകൊണ്ട് വെള്ളത്തിനടിയിലേക്ക് അങ്ങ് പോവാണ്. പിന്നീട് ബാർബേറിയനും അതുപോലെ തന്നെ ഈ എൽഷാനും ഇവർ രണ്ടുപേരും ആ കോട്ടയുടെ ഉള്ളിലേക്ക് വന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത്, ഇവിടെ ഇപ്പൊ തമാറയില്ല, അവളെയും കൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് ഒരു വലിയ തലയോട്ടിമാലയുണ്ട്, അങ്ങോട്ടേക്ക് ഇവരെല്ലാവരും പോയിരിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ വെച്ചാണ് ആ ഒരു പൂജ നടക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങോട്ടേക്ക് ഇപ്പൊ നമ്മുടെ ബാർബേറിൻ കയറി ചെല്ലുകയാണ് കേട്ടോ. അതായത് അവിടെ ഉണ്ടായിരുന്ന മന്ത്രവാദികളുടെ അതേ വേഷം ധരിച്ചുകൊണ്ട്. ഇതേ സമയത്ത് തന്നെ മാരിത്ത് ഇപ്പൊ തമാറയുടെ ആ രക്തം പുറത്തേക്ക് എടുക്കുകയാണ്. ആ രക്തം ഇപ്പൊ ആ ഒരു മുഖമൂടിയിലാക്കുന്നുണ്ട്. അതേ സമയം തന്നെ ആ മുഖമൂടിക്ക് ഒരു ജീവൻ വെച്ചതുപോലെ ആ മുഖമൂടി ഇപ്പൊ എന്താക്കുന്നുണ്ട്, ഈ ഗലാർസിമ് അവന്റെ തലയിലേക്ക് വെക്കാണ്. അവന്റെ ഉള്ളിൽ അപ്പൊ എന്തോ ഒരു ശക്തി വന്നതുപോലെ ഇതേ സമയത്ത് അവൻ ആക്രമിക്കാനായിട്ട് ആരൊരുങ്ങുകയാണ്, അതായത് ബാർബേറിയൻ. പക്ഷെ അവന് നേരെ കോപത്തിന്റെ ഒരു നോട്ടം മാത്രമേ ഈ ഗലാർസിമ് നോക്കിയുള്ളൂ. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന നില മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധമായിരുന്നു ആ ഒരു മുഖംമൂടി. എന്നാ അങ്ങനെ ഭൂമി പിളർന്ന് വലിയൊരു ഓട്ടയായപ്പോ അതിന്റെ ഉള്ളിലേക്ക് ആ ഒരു ചക്രം ഉണ്ടല്ലോ, തമാറയെ കിട്ടിവെച്ച ചക്രം, അത് ആ കുഴിയിലേക്ക് വീണ് പോവാണ്. അവളെ
രക്ഷിക്കാനായിട്ട് ബാർബേറിയൻ എടുത്തു ചാടി. അവന്റെ പിന്നാലെ തന്നെ ഇപ്പൊ ഗലാർസിമും ഉണ്ട്. ഒരു വിധത്തിൽ ബാർബേറിയൻ തമാറയുടെ ആ ഒരു ചങ്ങലിയുടെ കെട്ടുകൾ അഴിച്ചു കൊടുക്കുകയാണ്. അവള് മറ്റൊരു ഭാഗത്തേക്ക് ഇപ്പോ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. എന്ന അവളുടെ പിന്നാലെ തന്നെ ആരുണ്ട്? മാരിത്ത് എന്ന് പറഞ്ഞ ആ മന്ത്രവാദിയുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ ഗലാർസിമും അതുപോലെ നമ്മുടെ ബാർബേറിയനും കൂടെ ഭയങ്കരമായിട്ട് തൂങ്ങിക്കിടന്ന് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മാരിത്ത് ഇപ്പൊ തമാറയെ പിടിക്കാൻ വേണ്ടി പോയിട്ടില്ലേ? തമാറയെ പിന്നിൽ നിന്ന് മാരിത്ത് ആക്രമിക്കുകയാണ്. പക്ഷെ തമാറ വിട്ടുകൊടുത്തില്ല കേട്ടോ. തന്ത്രപൂർവ്വം അവള് തൂക്കിയെടുത്ത് താഴേക്ക് ഒരറ്റ ഏറി കൊടുക്കുകയാണ്. അവിടെ കോർത്ത് നിന്ന ഒരു പാർക്കല്ല് പോലെയുള്ള എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതിലേക്ക് ചെന്ന് വീണ് മാരിത്ത് സ്പോട്ടിൽ കാലി. ഇപ്പൊ മറുഭാഗത്ത് ഈ ഗലാർസിമ് ബാർബേറിന്റെ ചെറുപ്പത്തിൽ അവന്റെ അച്ഛൻ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു വാളുണ്ടല്ലോ, ആ വാളെന്ന് വെച്ചിട്ട് അവനോട് പോരാടാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതേ സമയത്ത് ബാർബേറിയൻ പറയാണ്, ഈ വാളൊന്ന് തൊടാൻ പോലുള്ള അർഹത നിനക്ക് ഇല്ലടെന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ അവന്റെ കയ്യിൽ നിന്നും ആ ഒരു വാള് തട്ടിപ്പറിച്ച് രണ്ട് വാള് വെച്ച് പോരാട്ടം നടത്തുകയാണ്. എന്ന ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് തമാറ വരികയാണ്, വാ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം, ബാക്കി കാര്യം പിന്നെ നോക്കാന്ന് പറഞ്ഞിട്ട് അവനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പൊ ബാർബേറിന് മനസ്സിലായി, അതായത് ആ ഒരു മാസ്കിന്റെ ശക്തി കിട്ടിയത് കൊണ്ട് തന്നെ ഗലാർസിമിനെ ഇനി എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ തമാറയുടെ കൂടെ അവൻ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ഇതേ സമയത്താണ് ഗലാർസിമ് മറ്റൊരു കാഴ്ച കാണുന്നത്, അവന്റെ മകളായിട്ടുള്ള മാരിത്ത് നിലത്ത് മട്ടയൊക്കെ എടുക്കുന്നത്. ഇപ്പൊ ഗലാർസിമിന്റെ ഉള്ളിൽ ആ ഒരു ദേഷ്യം അടക്കാൻ കഴിയോ? ഇയാൾ നോക്കുന്ന സമയത്ത് തമാറയും അതുപോലെ ബാർബേറിയൻ രണ്ടുപേരും കൂടിയിട്ട് ഒരു പാലത്തിന്റെ മുകളിലൂടെയാണ് പോകുന്നത്. അവിടെ വെച്ച് ഇയാളുടെ മന്ത്രവാദം ശക്തിയല്ല ഉപയോഗിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗം തകർന്ന് അതിന്റെ അടിയിലേക്ക് ഈ തമാറ വന്ന് വീഴുകയാണ്. എന്ന് അവള് വീഴാതിരിക്കാൻ വേണ്ടി പരമാവധി ഒരു ചങ്ങലയിൽ അവൾ പിടിച്ചിരുന്നു. ആ ചങ്ങല ഇപ്പൊ ബാർബേറിയൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ഗലാർസിമ് പറയാണ്, ഇതുപോലെ തന്നെയാണല്ലോ എപ്പോഴും, അന്ന് നിന്റെ അച്ഛനെ രക്ഷിക്കാനായിട്ട് ഒരു ചങ്ങല പിടിച്ചു തന്നു, ഇന്നിതാ നിന്റെ കാമുകിയെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു ചങ്ങല. പക്ഷെ ഒരു സത്യമുണ്ട്, ആ രണ്ട് സമയത്തും നീ രക്ഷിക്കാൻ നോക്കിയവര് മരിക്കാൻ വേണ്ടി പോവാണ്. നിന്റെ എല്ലാം കാര്യത്തിൽ ഇപ്പൊ ഒരു തീരുമാനം, ഞാൻ എന്റെ ഭാര്യയെ വിളിക്കാൻ വേണ്ടി പോവാണ്. അതായത് ഓൾറെഡി ജീവിച്ചിരിക്കുമ്പോൾ ഒരു ദുർമന്ത്രവാദിയായിരുന്നു, അപ്പൊ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു ആത്മാവ് എങ്ങനെയായിരിക്കും? ഭയങ്കരമായിട്ടുള്ള ദുരാത്മാവായിരിക്കും. ആ ആത്മാവിന്റെ, അതായത് ഗലാർസിമ് അവന്റെ ഭാര്യയുടെ പേര് വിളിച്ചുകൊണ്ട് ആ ആത്മാവിനെ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. ഇപ്പൊ തൂങ്ങിക്കെടുക്കുന്ന മാരിത്തുണ്ടല്ലോ, സോറി മാരിത്തല്ല തമാറ, അവളുടെ ദേഹത്തേക്കാണ് ഈ ഒരു മന്ത്രവാദിനിയുടെ ഗലാർസിമിന്റെ ഭാര്യയുടെ ആത്മാവ് വന്ന് കയറുന്നത്. അവളുടെ രൂപവും ഭാവമൊക്കെ പെട്ടെന്നങ്ങ് മാറുകയാണ്, കണ്ണിന്റെ നിറമൊക്കെ മാറുന്നുണ്ട്, മുഖത്തിന്റെ ഷെയ്പ്പൊക്കെ മാറാൻ തുടങ്ങി. അതായത് ഒരു ചെകുത്താൻ രൂപത്തിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് തമാറ. ഇത് കണ്ടപ്പോ ആദ്യം എന്ത് ചെയ്യണമെന്ന് ബാർബേറിന് മനസ്സിലായില്ല. അവൻ എന്ത് ചെയ്തു, ആ പാലത്തിന്റെ ഒരു കെട്ടുണ്ടായിരുന്നു, അതിലൊരൊറ്റ വെട്ട് കൊടുക്കുകയാണ്. അപ്പോ അതിൽ നിന്നിരുന്ന ഗലാർസിമിന്റെ കൺട്രോൾ പോയി, അവൻ നേരെ ആ ഒരു പാല തകർന്ന് അടിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ അഗ്നിപർവ്വതത്തിന്റെ ലാവയുണ്ടല്ലോ, അതിലേക്ക് ചെന്നങ്ങ് വീഴാണ്. അവൻ ഉരുകി ചത്തുപോയി. അതുകൊണ്ട് തന്നെ അവൻ വിളിച്ചു വരുത്തി അവന്റെ ഭാര്യയുടെ ആ ഒരു മന്ത്രവാദിയുടെ ആത്മാവും തിരിച്ച് ആ ഒരു നരകത്തിലേക്ക് തന്നെ പോവുകയാണ്. ഇപ്പൊ തമാറ പഴയതുപോലെ ആയിട്ടുണ്ട്, അവൾ എങ്ങനെയൊക്കെ മുകളിലേക്ക് വലിച്ച് രക്ഷപ്പെടുത്തുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ തലയോട്ടി ഗുഹയുടെ ഉള്ളിൽ നിന്നും ഇവർ രണ്ടുപേരും പുറത്തേക്ക് കിടക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ ആ ഒരു ഗുഹ അല്ലെങ്കിൽ ആ ഒരു മല പൂർണ്ണമായിട്ടും തകർന്ന് താഴേക്ക് വീഴാണ്. ഇതിനുശേഷം ബാർബേറിയൻ തമാറയുമായിട്ട് അവൾക്ക് എവിടെയാണോ പോകേണ്ടത് അവളുടെ ഗുരു ഉണ്ടല്ലോ, ഗുരു പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് തന്നെ അവളെ കൊണ്ടാക്കുകയാണ്. ഈ സമയത്ത് അവളോട് പറയുന്നുണ്ട്, എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്തു തീർക്കാനായിട്ട് ഒരുപാട് ജോലികൾ ഇനിയും ബാക്കിയുണ്ട്, ഞാൻ എന്റെ യാത്ര തുടരുകയാണ്. ഇത് പറഞ്ഞിട്ട് തമാറയെ അവിടെ ആക്കിയിട്ട് ബാർബേറിയൻ നേരെ അവന്റെ ആ ഒരു പഴയ ഗ്രാമം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് തന്നെ യാത്ര തിരിക്കുകയാണ്. കുറച്ച് ദിവസത്തിന് ശേഷം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവന്റെ അച്ഛന്റെ ആ ഒരു ശവക്കല്ലറ ഉണ്ടല്ലോ, അതിന്റെ അടുത്തേക്ക് പോയിട്ട് അച്ഛനുണ്ടാക്കി കൊടുത്ത ആ ഒരു വാള് നിലത്ത് കുത്തിയിട്ട് പറയാണ്, അച്ഛ അന്ന് ഇവിടെ വെച്ച് ഞാൻ എടുത്ത ശബ്ദം അത് ഞാൻ വീട്ടിയിരിക്കുന്നു, അച്ഛനെയും നമ്മുടെ ഈ ഒരു ഗ്രാമത്തെയും ഇല്ലാതാക്കിയവനെ ഞാനും ഇല്ലാതാക്കി. അങ്ങനെ ബാർബേറിയൻ കൊനാൻ ദി ബാർബേറിയൻ അവൻ അവന്റെ പ്രതികാരം വീട്ടി കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഓക്കെ, എങ്ങനെയാണ് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.